സതീശൻ പറഞ്ഞൊരു പോയിൻ്റാണ് വളരെ പ്രധാനപ്പെട്ടത് ശിവശങ്കറിനെ സംരക്ഷി നിർത്തുന്നു അതിൽ പേടിയുണ്ട് ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമൊക്കെ തുടർച്ചയായി ആരോപണം ഉന്നയിക്കുന്നത് കാര്യം തെളിയട്ടെ അന്വേഷണം നടക്കട്ടെ അപ്പോൾ ഉചിതമായ സമയത്ത് നടപടി എന്നാണ് താങ്കൾ പറഞ്ഞത് ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന പല വിവരങ്ങളുണ്ട് പ്രതികളുടെ ബന്ധത്തെക്കുറിച്ച് താങ്കൾ ഒരു തരത്തിലും സി എൽ ഇടതു രാഷ്ട്രീയവുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷും എം ശിവശങ്കറിനും തമ്മിലുള്ള ബന്ധം തെളിഞ്ഞതാണ് ഒരു വശത്ത് ഇപ്പോൾ കസ്റ്റംസൊന്നും കിട്ടുന്നവരമനുസരിച്ചുകൊണ്ട് ഈ ഫ്ലാറ്റിൽ വെച്ച് ഗൂഢാലോചന നടന്നു എന്നുള്ള ഇത്രയൊക്കെ പോരെ എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ചോദ്യം എന്നിട്ടും വെറും മാറ്റി മാത്രം അതാണ് പോയിന്റ് മാത്രമല്ല ും ചേർത്ത് വായിക്കേണ്ടതാണ് കാനൻ പ്രതികരണം പ്രതികരണമുണ്ട് സ്പ്രിംഗ്ലർ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു എം ശിവശങ്കറിനെ മാറ്റണം എന്നത് നിങ്ങളിപ്പോ സതീശന്മും പ്രതിപക്ഷവും പറയുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ഈ ചോദ്യമെല്ലാം എല്ലാം രാഷ്ട്രീയമാണ് ഈ ഞാൻ പറഞ്ഞ കള്ളക്കടത്തിലെ പ്രതികൾ കള്ളക്കടത്തിൻ്റെ പ്രാധാന്യം ആ കള്ളക്കടത്ത് വിരുപടുകയാണ് ഞാൻ ഒറ്റ ചോദ്യമായ ശിവശങ്കറിനെ ഇപ്പോൾ എൻ ഐ എനകത്ത് അയാളുടെ ഫ്ലാറ്റ് പരിശോധിച്ചു ഇയാളും പ്രതിയാണ് എന്ന് കണ്ടാൽ ഇയാളിപ്പോൾ ആറാം പ്രതിയെങ്കിലും ആക്കണ്ടേ അയാളുടെ പേരിൽ കേസെടുക്കണ്ടേ ഇതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്താ എൻ ഐ എ ചെയ്യാത്തത് നമ്പർ വൺ രണ്ടാമത് അയാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിട്ട് ഇതുപോലെ രാജ്യദ്രോഹ പ്രവർത്തനമോ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനമോ ഷേഡി കാരക്ടറുമായിട്ടുള്ള ബന്ധമോ ഒക്കെ കാണിച്ചെങ്കിൽ തന്നെ മുഖ്യമന്ത്രിക്കെങ്ങനെയാണ് അതുമായിട്ട് ബന്ധം വരുന്നത് അങ്ങനെ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് പറയുകയാണെങ്കിൽ ഞാൻ ചോട്ടെ നമ്മുടെ സൈന്യത്തിലുള്ള ആൾക്കാർ പാകിസ്ഥാനുമായി ചാരപ്പണി നടത്തിയെന്ന് പറഞ്ഞ് സൈനിക തലവന്മാരെ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മന്ത്രിയോ പ്രധാനമന്ത്രിയോ രാജിവെക്കണോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ശ്രീ ആനന്ദ സോളാറിന്റെ സമയത്തൊക്കെ ഓർമ്മയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന വീഴ്ച ഉദ്യോഗസ്ഥർക്ക് വരുന്ന വീഴ്ച അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് കൂടെ ഉണ്ട് എന്നുള്ളത് താങ്കൾ മറക്കുന്നു അന്നത്തെ പ്രസ്താവന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാം സോളാർ വിഷയം ഇതും തുല്യമല്ല സോളാർ വിഷയത്തിൽ ഒരു പെൺ ഒരു വനിത ഒരു എൻ്റർപ്രണർ അവർക്ക് അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വരികയും മുഖ്യമന്ത്രി സഹായിക്കാമെന്ന് പറയുകയും ചെയ്തിട്ട് സഹായിച്ചില്ല എന്ന് പറഞ്ഞ് മല്ലേലി ശ്രീധരൻ നായർ കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും മുഖ്യമന്ത്രിയെ പ്രതിയായ കേസ് കൊടുത്ത് കേസിൽ പ്രതിയായ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതുപോലെ കേസും ആരെങ്കിലും ഉണ്ടോ എന്തായാലും ഇതിലെ ഉന്നത ബന്ധം എന്തായാലും വരും ദിവസങ്ങൾ പുറത്തു വരും ഉന്നത ബന്ധം പ്രതികൾക്കുണ്ടെന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട് അത് കൂടുതൽ അതിലേക്ക് വരാം അതിലേക്ക് വരാം ഇപ്പോൾ ഞാൻ സുരേഷിലേക്ക് പോകാം ശ്രീ എസ് സുരേഷ് എന്തായാലും ശ്രീ